വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അടക്കം നൊമ്പരമായി അൻസി കബീർ അവസാനമായി സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച വാക്കുകൾ പോകാനുള്ള സമയമായി. ഇതായിരുന്നു അൻസി ഞായറാഴ്ച തന്റെ ട്രാവൽ പോസ്റ്റിൽ പോസ്റ്റ് ചെയ്ത ഒറ്റവരി അടിക്കുറിപ്പ്. തിങ്കളാഴ്ച പുലർച്ചെ കൊച്ചിയിൽ വാഹനാപകടത്തിൽ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് പങ്കുവച്ചത്. പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ മനോഹരമായ പച്ചമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചെളി നിറഞ്ഞ പാതയിലൂടെ അവൾ സന്തോഷത്തോടെ ഇറങ്ങി നടക്കുന്നത് കാണാം. മനസ്സിലൊളിപ്പിച്ച എന്തോ സങ്കടത്തിന്റെ വികാരം കൂടി പങ്കുവച്ച വീഡിയോ. അൻസിയുടെ അടിക്കുറിപ്പിലെ വാക്കുകൾക്ക് പോസ്റ്റിന് താഴെ ഒട്ടേറെ പേർ കമന്റ് ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും അനുശോചന സന്ദേശങ്ങൾ പ്രവഹിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഒരു വ്യക്തിയായിരുന്നു അൻസി. മരണവാർത്ത ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കൊച്ചിയിലുണ്ടായ വാഹനാപകടത്തിൽ പൊലിഞ്ഞത് റാമ്പിൽ വിരിഞ്ഞ സൗഹൃദം കൂടിയാണ്. മിസ് കേരള സൗന്ദര്യ മത്സരത്തിന് മുന്നോടിയായ പരിശീലന നാളുകളിൽ പരിചയപ്പെട്ട ഉറ്റ സുഹൃത്തുക്കളായി മാറിയ അൻസി മഞ്ജുനെ മരണത്തിലും ഒന്നിച്ചതിന്റെ ആഘാതത്തിലാണ് ഇരുവരുടെയും ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും. കോവിഡ് കാലത്തും പരസ്പരം അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ച അൻസി മഞ്ജുനെയും ഒടുവിൽ മരണത്തിലും ഒന്നിച്ചു. കൊച്ചിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങുമ്പോൾ ഇരുവരും സഞ്ചരിച്ചിരുന്ന കാർ എറണാകുളം ബൈപ്പാസ് റോഡിൽ ഹോളിഡേ ഇൻ ഹോട്ടലിന് മുന്നിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. കൊച്ചിയിൽ നിന്നും അഞ്ജനയുടെ തൃശൂരിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു എന്നാണ് അപകടത്തിൽ പരിക്കേറ്റയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇടതുവശം ചേർന്ന് പോയ ബൈക്കിൽ ഇടിക്കുന്നത് ഒഴിവാക്കാൻ കാർ വെട്ടിച്ചപ്പോൾ മരത്തിൽ ചെന്നിടിച്ചതാണ് ദുരന്തമായത്. ബൈക്കിൽ ഇടിച്ചെങ്കിലും യാത്രക്കാരന് കാര്യമായ പരിക്കില്ല. കാറിൽ മുന്നിലും പിന്നിലുമായി ഇടതുവശത്തിരുന്ന രണ്ടുപേരാണ് മരിച്ചത്. മുൻ സീറ്റിലിരുന്ന യുവതി വാഹനത്തിൽ ഞെരിഞ്ഞമർന്നു. പിന്നിലിരുന്ന യുവതി പുറത്തേക്ക് തെറിച്ചു വീണ് മീഡിയനിൽ തലയിടിച്ചുണ്ടായ പരിക്കു മൂലമാണ് മരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഡ്രൈവർ സീറ്റിൽ എയർ ബാഗ് ഉണ്ടായിരുന്നതാൽ ഡ്രൈവർക്ക് കാര്യമായ പരിക്കുകൾ സംഭവിച്ചില്ല. പിന്നിൽ വലത്തുവശത്തിരുന്ന യുവാവ് മുന്നിലേക്ക് തെറിച്ചു വീണ തലയ്ക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അഞ്ജനയുടെ സഹോദരൻ അപകടം അറിഞ്ഞ് രാത്രിയിൽ തന്നെ കൊച്ചിയിലെത്തി. അൻസിയുടെ തിരുവനന്തപുരത്തുള്ള ബന്ധുക്കളും രാത്രി തന്നെ കൊച്ചിയിലേക്ക് തിരിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.